നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ധനുരാശി നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാലം ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിമൂന്നിന് വ്യാഴം മാറുമ്പോൾ അതായത് കുംഭൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം മീനൻ രാശിയിലേക്ക് നാലിലേക്കാണ് മാറുന്നത് ഇപ്പൊ ഇത്രയും കാലം മൂന്നിലായിരുന്നു നിന്നിരുന്നത് നമ്മുടെ കണക്കിൽ ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ രണ്ടിലായിരുന്നു വളരെ വളരെ ധനസമൃദ്ധിയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരുന്നവരാണ് ധനുരാശി നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേകൽ നക്ഷത്രം ഇതുതന്നെ നിങ്ങളെപ്പോഴും അറിയേണ്ടത് ധനു ധനുലഗ്നമായി വരുന്നവർക്കും അതേപോലെ തന്നെ മുപ്പത്തി വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കുമാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർ അവർക്കാണ് ഈ വ്യാഴമാറ്റം നമ്മൾ ഈ പറയുന്ന വ്യാഴമാറ്റം അനുഭവത്തിൽ വരിക അപ്പോൾ അവർക്ക് മീനരാശിയിലേക്ക് നാലിലേക്കാണ് മാറുന്നത് നാല് എന്ന് പറയുമ്പോൾ ഗുണസ്ഥാനമാണ് പക്ഷേ നമ്മുടെ കണക്കിൽ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ മൂന്നിലേക്ക് ഇപ്പോഴാണ് മൂന്നിലേക്ക് വരുന്നത് അപ്പോൾ മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടും മുറവിളി കൂട്ടുക എന്നാൽ വ്യാഴം വീടിൻ്റെ മുമ്പിൽ വന്ന് മുറവിളി കൂട്ടില്ല നമുക്ക് വ്യാഴം മാറുന്ന നിമിഷം മുതലില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളെല്ലാം വരും അങ്ങനെ ടെൻഷനെല്ലാം വരുന്ന സമയം ഈ ടെൻഷനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അർജുന പത്ത് മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക ആ മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവ് ഓം അർജുനൻ ഫൽഗുനൻ പാർത്തൻ വിജയനും വിസ്തൃതമായവർ പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹൽസ്യവും വിഹത്സ്യവും നാമങ്ങളും ഭക്തഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നു പോം നിശ്ചയം രാമനാരായണ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ദിവസം ആകുമ്പോഴേക്കും ടെൻഷൻ എല്ലാം തനിയെ മാറിപ്പോകും അതുകൂടാതെ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിന്റെ ദുരിതങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക അതുകൂടാതെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ ധാരയും കൂവളത്ത പുഷ്പാതലയും പിൻവിളക്കും വെള്ളനിവേദ്യവും കൂവളമാലയും നടത്തുക അതേപോലെ തന്നെ പിതൃ നമസ്കാരവും നടത്തുക ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിൽ കൊള്ളുന്നത് കണ്ണിൻ്റെ പുരുകത്ത് കൊണ്ട് പോകുന്ന കാഴ്ച കൂടി കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ജീവിത ദുരിതമായി വരുമ്പോൾ നിങ്ങളറിയേണ്ടത് നിങ്ങൾക്ക് അതിൽ നില്ല രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി നാഗരാജ ക്ഷേത്രമുണ്ട് ഈ നാഗരാജ ക്ഷേത്രത്തിൽ നാഗരാജാവിനെ കൂടി കൂട്ടുപിടിക്കാൻ കാരണം നിങ്ങൾക്ക് രാഹു കേതു മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട് അപ്പം രാഹു കേതു മാറുമ്പോൾ ആറിൽ നിന്നിരുന്ന രാഹു ഗുണസ്ഥാനത്ത് നിന്ന് രാഹുവാണ് അഞ്ചിലേക്ക് മാറുന്നത് മനസ്സിൻ്റെ കാരകത്വത്തിലേക്ക് മാറുമ്പോൾ ടെൻഷനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തപ്പിന് നൂറും പാലും നടത്തി മുന്നോട്ട് പോകാം അങ്ങനെ നൂറും പാലും നടത്തി മാസത്തിൽ ഒരു നൂറും പാലും നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിനുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നല്ലെങ്കിൽ നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും അതേപോലെ തന്നെ വ്യാഴമാറ്റത്തിൻ്റെ കരുതികളും രാഹു കേതു മാറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മറികടക്കുന്നതിന് വേണ്ടി എല്ലാ മാസത്തിലും തിരുവേരമംഗലത്തപ്പിനെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തി സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റിവിളക്കോടുകൂടിയ പൂജ നടത്തുകയാണെങ്കിൽ ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖിയുള്ള സുദർശന ഹോമം നടത്തുകയാണെങ്കിൽ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖിയുള്ള സുദർശന ഹോമം നടത്തുകയാണെങ്കിൽ വെണ്ണ നടത്തുകയാണെങ്കിൽ താമരമാല ചാർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും അതേപോലെ ദേവദേവൻ മഹാദേവന് നൂറ്റി എട്ട് വടം ജലധാര വാദ്യമേളങ്ങളുടെ തർപ്പണം നടത്താൻ സാധിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ ചുറ്റുവിളക്കൂടി പൂജ നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്താലും ഈ വ്യാഴമാറ്റക്കെടുതികളെ നല്ല രീതിയിൽ തന്നെ അതിജീവിക്കാൻ സാധിക്കും അതുകൂടാതെ പ്രണവമലയിൽ ഇരുപത്തിരണ്ട് ഉള്ളത് ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും അതേപോലെ തന്നെ സാധാ ഗണപതി ആകുമ്പോൾ ഇരുപത്തൊന്ന് ഗണപതിയാകുമ്പം നൂറ്റി എട്ട് ഗണപതി ആകുമ്പോൾ എട്ട് ഗണപതിമാരാണുള്ളത് മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ധിക്ഷ ഗണപതി ബാലഗണപതി ഈ എട്ട് ഗണപതി ഭാവങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള വേഗത കിട്ടുന്നതിന് സാധാഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് തന്നെ ഓരോരുത്തരെയും പ്രണവമലയിലേക്ക് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് തന്നെ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ദുർഗാദേവിയുണ്ട് മഹാവിഷ്ണു ഭഗവാനുണ്ട് കൃഷ്ണനുണ്ട് ശനീശ്വരനുണ്ട് ഭദ്രകാളിയുണ്ട് പതിനെട്ടാം പടിയുണ്ട് അയ്യപ്പസ്വാമിയുണ്ട് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം മുരുകനുണ്ട് സ്വാമിയുണ്ട് ദേവദേവൻ മഹാദേവനുണ്ട് മറ്റൊരു നാഗരാജാവും നാഗയക്ഷമ്മയും ഉണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് കരുനാഗയക്ഷിയമ്മയുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ദക്ഷിണ പൂജകൾ നടത്താം അതുകൂടാതെ അരിപ്പറ നെൽപ്പറ നാണയപ്പറം മഞ്ഞൽപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം ശക്തിക്കൊത്ത ഏതൊരു വഴിപാട് ചെയ്താലും കൃത്യമായി തന്നെ റിസൾട്ട് ലഭിക്കുന്ന ഈ ദേവലോകത്തിലെത്തിയാൽ നിങ്ങളുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും വ്യാഴം മാറിയാലും ശനി മാറിയാലും രാഹു കേതുക്കൾ മാറിയാലും അതിനെല്ലാം സമ്പൂർണമായ പരിഹാരം തന്നെയാണ് നിങ്ങൾക്ക് പ്രണവമലയിൽ ദേവലോകത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്ന സത്യം കൂടി തിരിച്ചറിയുക അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി പ്രണവമലയിലെത്തി വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സഹയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടിത്തരുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയുടെ പാക്കേജായിട്ട് തന്നെയാണ് ചെയ്തു തരുന്നത് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ നിങ്ങളുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത ഭേദ ചിന്തകളില്ലാതെ എല്ലാവർക്കും പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക തന്നെ വേണം അല്ലാതുകൊണ്ട് ജ്യോതിഷം മഹാ തട്ടിപ്പാണെന്നുള്ള ചിന്തയല്ല വേണ്ടത് എപ്പോഴും അറിയുക സത്യത്തെ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു എൻ്റെ പേര് പുഷ്പറാണി കൊല്ലത്താണ് എൻ്റെ വീട് ഞാൻ രണ്ട് വർഷത്തിന് മുമ്പാണ് സാറിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സാറിനെ പരിചയപ്പെടുന്നത് ഞാൻ ഇവിടെ ക്ഷേത്രത്തിൽ വരികയും പിന്നെ പൂജയിൽ നാല് മാസത്തിനു മുമ്പ് ഞാൻ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ വീട്ടിൽ നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി ചെറിയ സ്വഭാവ ദോഷം ഉണ്ടായിരുന്ന എൻ്റെ മോൻ അതെല്ലാം മാറ്റി മാറ്റി മാറി പിന്നെ അവന് ജോലിയും ജോലി തടസ്സവും ഉണ്ടായിരുന്നു ആ തൊഴിൽ തടസ്സം എല്ലാം മാറി അവൻ നിന്നൊരു സൗദി നല്ലൊരു കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായി ജോലി കിട്ടി പിന്നെ പിന്നെ ഈ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നി അവന് ഞാൻ രണ്ടാമത് സാറിനെ വന്ന് കണ്ട് അപ്പോൾ ചെറിയൊരു ദക്ഷിണ ആയിരം രൂപ മാത്രം വാങ്ങിക്കൊണ്ട് ആ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ദോഷങ്ങളെല്ലാം സാറ് വീണ്ടും പൂജയിലൂടെ ോക്കി ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കെല്ലാം മനസ്സിന് ഒരു സമാധാനവും എല്ലാം ഉണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് പൂജകൾ വഴിപാടുകളും എല്ലാം സാറ് പറയുന്ന പൂജകളും എല്ലാം ഓൺലൈനായും അല്ലാതെ വന്ന് നേരിട്ടും എല്ലാം നടത്താറുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ല മനസ്സിന് ഒരു സമാധാനവും സംതൃപ്തിയുമെല്ലാം ഉണ്ട്